അസലാമലൈക്കും അലൈക്കും വാബർകാത്ത കായബ തമാഫ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരിയായ പെണ്ണ് ആ സുന്ദരിയായ പെണ്ണ് കായബ തവാഫ് ചെയ്തു ഈ മനോഹരമായ പെണ്ണിനെ അവിടെയിരിക്കുന്ന അദ്ദേഹം കണ്ടു കണ്ടപ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കി എന്തോ ഒരു സൗന്ദര്യമാണ് ആ മുഖം നോക്കിയാൽ ആ പെണ്ണിന് ഒരു ടെൻഷനോ ഒരു വിഷമമോ ഒരു ദുഃഖവും ഇല്ലാത്ത വളരെ മനോഹരമായ വളരെ സന്തോഷകരമായ ഒരു മുഖഭാവമാണ് ആ പെണ്ണിൻ്റെത് കാണുന്നത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അദ്ദേഹം ആ പെണ്ണിൻ്റെ സൗന്ദര്യത്തെ നോക്കിക്കൊണ്ട് അബുൽ ഹസന് സറാജ് റബിഅള്ളാഹനു പറഞ്ഞു എന്തോ ഒരു സൗന്ദര്യമാണ് എന്തോ ഒരു മനോഹരമാണ് ആ പെണ്ണ് ആ പെണ്ണിൻ്റെ ജീവിതത്തിൽ ഒരു വിഷമമോ ഒരു ഒരു ദുഃഖവും ഇല്ലാത്ത പെണ്ണായിരിക്കും എന്ന് ആ പെണ്ണിനെ നോക്കി പറഞ്ഞ ആ വാക്കുകൾ ആ പെണ്ണിൻ്റെ ആ സഹോദരിയുടെ കാതല്ലത് കേട്ടുപോയി ഉടനെ ആ സഹോദരി ഉടനെ ആ സഹോദരി ബഹുമാനപ്പെട്ട അബുൽ ഹസൻ സറാജ് റനിവനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ പറഞ്ഞത് എന്താണ് നിങ്ങൾ പറഞ്ഞത് അല്ല നിൻ്റെ സൗന്ദര്യവും നിൻ്റെ മുഖവും കാണുമ്പോൾ ഒരു വിഷമവും ഒരു ദുഃഖവുമില്ലാത്ത ഒരു പെണ്ണിനെ പോലെ കണ്ടു അങ്ങനെ അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ് എന്ത് സൗന്ദര്യമാണ് നിൻ്റെ മുഖത്തിൻ എന്ന് മഹാനായ അബുൽ ഹസൻ സറാജ് ഇറങ്ങിയവൻ പറഞ്ഞു അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ് അപ്പോൾ ആ സഹോദരി പറഞ്ഞ ഒരു സംഭവം അത്ഭുതമാണ് ആ സഹോദരി പറയുന്നു എന്നറിയോ എനിക്ക് നാല് മക്കളാണ് എനിക്ക് നാല് മക്കളാണ് ഒരു ചെറിയ കുഞ്ഞ് മലകുടിക്കുന്ന കുഞ്ഞാണ് മറ്റു രണ്ട് മക്കൾ അവർ ഒരേ പ്രായക്കാരാണ് മറ്റൊരു മോള് വിവാഹം കഴിഞ്ഞ മോളാണ് അവൾ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എനിക്കൊരു ഭർത്താവ് അങ്ങനെ ഒരു വീട്ടിൽ നാം താമസിക്കുകയാണ് നാല് മക്കളും ഒരു ഭർത്താവുമാണ് ഈ നാല് മക്കളുണ്ടല്ലോ എൻ്റെ ജീവൻ്റെ ജീവനാണ് എൻ്റെ ഭർത്താവ് എല്ലാമെല്ലാമാണ് ഒരു ദിവസമുണ്ടല്ലോ ഈ ഇന്ന് എനിക്കാരും ഇല്ലാത്തൊരവസ്ഥ ഒരു ദിവസമുണ്ടല്ലോ എൻ്റെ ഭർത്താവ് ആടിനെ അറുക്കുന്നു ആടറുത്ത് കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെറിയ മര കുടിക്കുന്ന ഒരു കുഞ്ഞുണ്ട് അതും വീട്ടിലാണ് മറ്റു രണ്ട് കുട്ടികൾ കുറച്ച് മുതിർന്ന കുട്ടികളാണ് അവർ ഈ വാപ്പ ആടറുക്കുന്ന കാഴ്ച ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട് അതെല്ലാം കണ്ട് വാപ്പ ആടെത്തു കത്തിയെടുത്തു അതവിടെ വെച്ചു വാപ്പ പോയി അപ്പോൾ ചെറിയ മകൻ ചോദിക്കുകയും മറ്റൊരു മകൻ ചോദിക്കുകയാണ് വാപ്പ ആടെത്തത് നീ കണ്ടോ അതെ അതെങ്ങനെയെന്ന് എനിക്കറിയുമോ എങ്ങനെയാണ് വാപ്പ ആടെത്തതെന്നറിയുമോ അതറിയില്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആ കത്തിയെടുത്തു ആ മകനെ മലർത്തി കിടത്തി ആ മകനെ വളർത്തി കിടത്തി ഇവൻ ആടറുത്തതുപോലെ കുഞ്ഞിനെ അറുത്തു വല്ലാത്ത സങ്കടത്തോട് കൂട്ടി ആ കുട്ടി വല്ലാടിങ്ങനെ കരയാൻ തുടങ്ങി വല്ലാണ്ട് വെപ്രാളപ്പെടാൻ തുടങ്ങിയ സമയത്ത് ഇതുമ്മറിഞ്ഞാൽ ഉപ്പറഞ്ഞാൽ എന്നെ കുന്നുകളയുമെന്ന് പേടിച്ച ആ മകൻ കയ്യിലുണ്ടായ കത്തിയുമെറിഞ്ഞു ഓടി 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 ഒരു മലമുകളിലേക്ക് എത്തി മലമുകളിലേക്ക് എത്തിയപ്പോഴേക്കും മലമുകളിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായ ചെന്നായികൾ ആ മകനെ കടിച്ചു തിന്നു ഈ മകനാണെങ്കിൽ വീട്ടിൽ മയ്യത്തായി കിടക്കുന്നുണ്ട് മറ്റേ മകനാണെങ്കിൽ അതാ ആ ചെന്നായി കടിച്ചു തിന്നു അങ്ങനെ മകൻ എവിടെ പോയി എന്നറിയാതെ മകനെ അന്വേഷിക്കാനായി വാപ്പ പുറപ്പെട്ടു എൻ്റെ ഭർത്താവ് കുട്ടികളുടെ വാപ്പ പുറപ്പെട്ടു അങ്ങനെ മകനെ അന്വേഷിച്ചന്വേഷിച്ച് പല സ്ഥലങ്ങൾ നോക്കി മകനെ കണ്ടില്ല അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് വിശപ്പ് വിശപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയാതെ കുറേ വർഷങ്ങളായി വാപ്പ തിരിച്ച് വരാത്തതിരിക്കുമ്പോൾ പിന്നെ മനസ്സിലായി വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് എവിടോ തളർന്നു വീണ് മരണപ്പെട്ടെന്നുള്ള വാർത്തയാണ് വല്ലാത്ത വിഷമമായി ഞാൻ എൻ്റെ ഭർത്താവിനെയും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ടവരെ സഹോദരി പറയുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ചെറിയ മല കുടിക്കുന്ന കുഞ്ഞുണ്ടല്ലോ മെല്ലെ മെല്ലെ തപ്പി തപ്പി നടന്ന് വന്ന് അടുപ്പത്തിരിക്കുന്ന ചൂടുവെള്ളം എടുത്ത് അത് തൻ്റെ ശരീരത്തിൽ അറിയാതെ വഹിച്ചു ശരീരം വെന്തുരുകിപ്പോയി ആ കുഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞും മരണപ്പെട്ടു പോയി വല്ലാത്ത സങ്കടമായി വല്ലാത്ത പ്രയാസമാ വല്ലാത്ത അവസ്ഥയിലാണ് ഈ സംഭവങ്ങളെല്ലാം ഈ സംഭവങ്ങളെല്ലാം എന്നെ ഞാൻ കഴിച്ച് വിവാഹം കഴിച്ചു കൊടുത്ത മോളുക്കുന്നറിയില്ല അവളോട് ഞാൻ ഇത് പറഞ്ഞതേയില്ല കാരണം ഇതെല്ലാം അറിഞ്ഞാൽ അവളെ തളർന്നു പോകുമെന്ന് പറഞ്ഞ് വർഷങ്ങൾ ശേഷമായതിൻ്റെ ശേഷം മകളോട് വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇത് കേട്ട ആ മകളുടെ സമനിലം തെട്ട് ഒരു മാനസിക രോഗിയായി മാറി പിന്നെ അവരും മരണപ്പെട്ടു പോയി ഇന്ന് എനിക്കുണ്ടല്ലോ ആരുമാരുമില്ലാത്തൊരവസ്ഥയാണ് അവരെല്ലാവരും പിരിഞ്ഞു പോയി ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ സർറാജ് റതി എല്ലാവന്നു അത്ഭുതത്തോട് ചോദിച്ചു എന്നിട്ടെന്തേ ഒരു വിഷമവും ഒരു സങ്കടവും ഒരു പ്രയാസവും മുഖത്ത് കാണുന്നില്ലല്ലോ മുഖത്ത് വലിയ സന്തോഷമാണല്ലോ കാണുന്നുണ്ടത് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞ മറുപടി ആ സഹോദരി പറഞ്ഞ മറുപടി ഇതെല്ലാം അള്ളാവിൻ്റെ പരീക്ഷണമാണല്ലോ ഇതിൽ സഹിക്കാൻ സ്വർഗമാണല്ലോ പ്രതിഫലം ഇതിൽ സഹിക്കാനും ഇതിൽ വലിയ പ്രതിഫലം ഉണ്ടെന്ന് മനസ്സിലാക്കി വിക്രുകളും ഓറാദുകളും പറഞ്ഞ് എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു ഇല്ലെങ്കിൽ മനസ്സ് ആദരവിട്ട് കിടന്ന് എൻ്റെ മകളുടെ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവരെ എത്രത്തോളം സങ്കടമുണ്ട് എല്ലാം അന്നാർക്ക് വേണ്ടി മതമറന്നു ഇത് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ് എത്രത്തോളം സങ്കടങ്ങൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം നാം അത് സങ്കടപ്പെടാതെ അതിന് ക്ഷമയോടു കൂടി കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ മാനസിക തല തട്ടി പിന്നെ പലതും അവിടെ സംഭവിക്കും അതുകൊണ്ട് അള്ളാവിനെ ആക്ഷിപ്പിക്കാനോ അല്ലെങ്കിൽ അള്ളാവിന് കുറ്റം പറയാനോ ഒരിക്കലും നിൽക്കരുത് ഇത് അള്ളാഹ് നൽകുന്ന പരീക്ഷണയാണ് എൻ്റെ സഹോദരിമാരെ ഇന്നത്തെ അവസ്ഥ നോക്ക് ചെറിയ ഒരു മാർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ചെറിയ ഒരു ക്ലാസ്സിൽ ഫെയിലായതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഇത്ര പെൺകുട്ടികളാണ് തൻ്റെ എന്തെങ്കിലും ചെറിയ വിഷമത്തിൻ്റെ മേൽ സങ്കടപ്പെട്ട് വെപ്രാളം പെടുന്നത് ഇത് അള്ളാഹു ഇന്ന അല്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റസിയല്ലാവിനും പ്രവാചകനും കുഹിയിൽ റസൂലിനോട് പറഞ്ഞു നിബിയേ അവരെങ്ങാനും താഴെ നോക്കിയാൽ എൻ ഞങ്ങളെ കാണുമല്ലോ നിബിയേ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിലാ തെസൻ വിഷമിക്കേണ്ട നമ്മുടെ കൂടെ ഇന്നല്ലാഹമാന ഞങ്ങൾ രണ്ടു പേരല്ല നമ്മുടെ കൂടെ അള്ളാഹുണ്ട് എന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ വിഷമങ്ങൾ ദുഃഖങ്ങൾ നിരന്തരം വരും ജീവിതത്തിൽ അതെല്ലാം തരണം ചെയ്യണം അതിനെല്ലാവരെയും പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ഉചാര ആ മക്കൾക്ക് പൊരുത്തു കൊടുക്കട്ടെ അവരെയും ഞങ്ങളെല്ലാവരും എല്ലാവരും ജന്നാത്തിൽ ഫിറുദൂസിൽ ഒരുമിച്ചു കൂട്ടട്ടെ ഒരുപാട് ആൾക്കാർ സങ്കടപ്പെടുന്ന വിഷമപ്പെടുന്ന ഒരുപാട് സഹോദരികളെ വിധവകളാക്കി ഒരുപാട് മക്കളെ അനാഥയാക്കി ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ നമ്മളിന്ന് വിടെ പറഞ്ഞു പോയി അള്ളാഹു അവർക്കുള്ള കബർ നീ വിശാലമാക്കണേ അല്ല എൻ്റെ വന്യപിതാവ് പെട്ടെന്നുള്ള മരണമാണ് പെട്ടെന്ന് ചെറിയ ഒരു രോഗമാണ് ഞങ്ങളൊന്നും വിചാരിച്ചില്ല ഇത് മരണമായിരിക്കുമെന്ന് വിചാരിച്ചില്ല പെട്ടെന്ന് നമുക്ക് കഴിവൻ്റെ പരമാവധിയെല്ലാം ചികിത്സകൾ നടത്തി ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി വല്ലാത്ത ദുഃഖം വിഷമം സങ്കടമുണ്ട് പ്രയാസമുണ്ട് ഇത്രത്തുള്ള ദുഃഖങ്ങൾ വരുമ്പോൾ അതെല്ലാം അതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അള്ളാഹുവേ എൻ്റെ വന്യപിതാവിന് നീ പൊരുത്തു കൊടുക്കണേ റബ്ബേ ഖബർ നീ വിശാലമാക്കണേ അല്ല ആ ഉപ്പയും ഞങ്ങളെല്ലാവരെയും എൻ്റെ ജന്നാത്തിൽ ഫിറുദൂസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ല ആ ഉപ്പയുടെ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയവരുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറ്റുകുറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നീ മാഫാക്കി കൊടുക്കണേ അല്ല നീ കരുണ ചെയ്യണേ റഹ്മാൻ എന്നും നിങ്ങൾക്കുള്ള ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബം എൻ്റെ ഉപ്പയും ഉൾപ്പെടുത്തണമെന്ന് ദ്വാവസിയത്തോടു കൂടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ